ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ മക്കൾക്ക് സ്കൂളുള്ള ദിവസത്തെ ഒരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ പറയാണ്, എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ, അതാണ് വോയിസിനൊക്കെ ഒരു മാറ്റം. അപ്പോൾ ദാ രാവിലെ മക്കൾ മദ്രസയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ നൈഷുമാൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ, ഓൾക്ക് ഈ കയ്യിൽ മുറിവൊക്കെ ആയിട്ട് അതിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മക്കളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ഫ്രണ്ട് സിയമ്മോളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ നൈഷുമ്മ വലിയ സീനല്ല കേട്ടോ, കാരണം കയ്യിലൊരു മുറിയൊക്കെ ആയിട്ട് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചതല്ലേ. ഇനിയിപ്പോൾ അതൊക്കെ ആയിട്ട് പോയിട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്ന് ചേഞ്ച് ചെയ്യണം. പോരാത്തിന് രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ കോടയൊക്കെ പിടിച്ചിട്ട് മദ്രസയിൽ പോകണ ആ ഒരു ത്രില്ലിലാണ് ആളുള്ളത്. അതുകൊണ്ട് ഇന്നിപ്പോൾ കരച്ചിലും ബഹളമൊന്നും ഇല്ല. കഴിഞ്ഞ വ്ലോഗിൽ നൈഷുമ്മ മദ്രസയിൽ പോകുമ്പോൾ കരയണത് കണ്ടിട്ട് ഭയങ്കര സങ്കടമായി എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. കയ്യിലും മുറിവായാലും സാധാരണ എല്ലാവർക്കും സങ്കടമായിരിക്കും, പക്ഷേ എൻ്റെ നൈഷുമ്മക്ക് ഒരു പ്ലാസ്റ്ററോ അല്ലെങ്കിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഇതാ അവർ മദ്രസയിൽ പോവാണ്. അങ്ങനെ മക്കൾ മദ്രസയിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാനിതാ നേരെ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ചോറ് ഞാൻ രാവിലെ സോന് മദ്രസയിൽ പോണ ആ ഒരു ടൈമിൽ തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മട്ടരിയാണ് ഉപയോഗിക്കില്ല, അപ്പോൾ അതധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ റൈസ് പോട്ടിലൊന്നും ഇറക്കി വെക്കേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെ ചോറ് ഇവിടെ വേവായിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് ഊറ്റി വെച്ചതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇന്നിപ്പോൾ ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇക്ക രാവിലെ നേരത്തെ എണീറ്റ് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നു, കാരണം മക്കൾക്ക് സ്കൂളുള്ള ദിവസം രാവിലെ മൊത്തത്തിലൊരു തിരക്കല്ലേ. അതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ എല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോഴത്തേന് മക്കൾക്ക് സ്കൂളിലേക്ക് നേരം വൈകിയാലോ എന്ന് വെച്ചിട്ട്, പിന്നെ ഇക്ക രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വൈകി എന്തെങ്കിലും ചെയ്ത് ഇക്ക കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും. ഒരു പക്ഷെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കണ്ടാവും എപ്പോഴും ഇക്ക കിച്ചണിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും, കൂടെ നിൽക്കണമൊക്കെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നുള്ളത്. അങ്ങനെ ഒന്നല്ല കേട്ടോ, എനിക്ക് സഹായം ആവശ്യമാവുന്ന ടൈമിൽ ആൾ കണ്ടറിഞ്ഞ് കൂടെ നിൽക്കും, അതല്ലാത്ത ടൈമിൽ പിന്നെ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യാറ്. പിന്നെ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ രണ്ട് ജോലി ഒരുമിച്ച് നടക്കേണ്ടതല്ലേ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇക്കും കൂടെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇൻഡസ് വാലി ബ്രാൻഡിൻ്റെ അടിപൊളി രണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് അയൺ ടാവിയും ഫ്രൈ പാനും ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ നോൺ സ്റ്റിക് കുക്ക് വെയർസിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഈ നോൺ സ്റ്റിക് പാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ നല്ല ഓപ്ഷനാണ് കേട്ടോ ഇൻഡസ് വാലിയുടെ ഈ ഒരു പ്രൊഡക്ട്സ്. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിതിൽ കുക്ക് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു തവ ആൻഡ് ഫ്രൈ പാനാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഫ്രൈ പാനിലാണ് ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ലഞ്ചിൻ്റെ കൂടെ ഞാൻ മക്കൾക്ക് ചിക്കൻ ഫ്രൈ ആണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കറിവേപ്പിലും കൂടെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇത് ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ബാക്കി ഞാൻ വഴിയെ കാണിക്കുക. പിന്നെ ഇതാ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ, പുട്ടും ചിക്കൻ കറിയാണ് ആക്കുന്നത്. ഇക്ക രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ മദ്രസയിൽ പോയാൽ വീട് ഫുൾ സൈലൻ്റ് ആവും. അങ്ങനെ വീട് സൈലൻ്റ് ആയി ഇരുന്നാൽ തന്നെ നമുക്ക് ഉറക്കം വരുമല്ലോ. അപ്പോൾ ഇക്കാക്ക് ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഹാളിലോ റൂമിലോ പോയി കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങിപ്പോവും. രാവിലെ കുറേ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ചടപ്പായിരിക്കുമല്ലേ. ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും കിഴങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനിടക്ക് ഇതാ സോനിട്ടി മദ്രസ വിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് മദ്രസയിൽ നിന്ന് ചീരിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം അവന് കൊണ്ടൊക്കെ ചെയ്യും, പക്ഷേ പിന്നെ അത് ഓനിരുന്ന് കഴിക്കും കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഇതാ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ നേരത്തെ ഞാൻ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചിക്കൻ ഞാൻ രണ്ട് സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലോട്ട് ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ആ ഒരു ചിക്കന് ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിലിൽ തന്നെ ഈ ഒരു സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒരു സ്പൂണ്, അതായത് ഒരു ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇനിയിപ്പോൾ ഇതാ ഞാൻ എളുപ്പത്തിൽ റെഡിയാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ചിക്കനും സവാളയും തക്കാളിയും പച്ചമുളകും കിഴങ്ങും കൂടെ ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലി, മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. കൂടെ ഒരല്പം വെളിച്ചെണ്ണ, ഉപ്പ്, കറിവേപ്പില എന്നിവ കൂടെ ചേർത്തിട്ട് ഇതുപോലെ കൈവെച്ച് കുഴച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉള്ളിയൊക്കെ വാട്ടി, തക്കാളിയൊക്കെ വാട്ടി, പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് അതിൽ ചിക്കനൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കുക. അതിൽ നിന്ന് ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതായത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിൽ ഉലുവ, വലിയ ജീരകം, കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അതല്ല അങ്ങനെ മസാല പോലെയാണ് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആവും കേട്ടോ. മക്കള് മദ്രസ വിട്ട് തറായിട്ടുണ്ട്. അപ്പോഴേക്കും ഉദാഹിക്ക ഇവിടെ മക്കൾക്കുള്ള ലഞ്ച് ബോക്സൊക്കെ ഫില്ലാക്കുന്നുണ്ട് കേട്ടോ. ഉപ്പച്ചി ലഞ്ച് ബോക്സിൽ ചോറാക്കണതിൻ്റെ കുട്ടികൾക്ക് പേടിയാണ് കേട്ടോ, കാരണം ഒരുപാട് ആക്കുന്നു പറഞ്ഞിട്ട്. അതിനിടക്ക് ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും സവാളയും വലിയ ജീരകവും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ആ ഒരു എണ്ണയിൽ ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. സാധാരണ നോർമൽ ചിക്കൻ പൊരി പോലെയല്ല. അപ്പോൾ നിങ്ങളും മക്കൾക്ക് ഇതുപോലൊന്ന് ചിക്കന് ഫ്രൈ ആക്കി കൊടുത്ത് നോക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമാവും. പിന്നെ ചോറിൻ്റെ കൂടെ കറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ ഫ്രൈ അങ്ങനെ കഴിക്കണേക്കായി ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇതുപോലെ സവാളൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കന് കഴിക്കാൻ. ഇന്നിപ്പോൾ സ്നാക്സിന് ബിസ്ക്കറ്റും പിന്നെ തേങ്ങാപ്പന്നാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അങ്ങനത്തെ ആ മക്കളുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പ്രവാസികളായിട്ടുള്ള ഉപ്പമാർക്ക് ഇതുപോലെ ലീവിന് നാട്ടിൽ വരുന്ന കുറച്ച് ദിവസങ്ങളല്ലേ ഫാമിലിൻ്റെ കൂടെ കിട്ടുള്ളൂ, അത് മാക്സിമം ഇക്ക ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കുട്ടികളുടെ കൂടെ മാക്സിമം സ്പെൻഡ് ചെയ്യും, അതുപോലെ അവരുടെ കാര്യങ്ങളിലും എന്നെക്കാരും കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പലപ്പോഴും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പലരും ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാ മെസ്സേജിലൊക്കെ കാണാറുണ്ട് നിങ്ങളുടെ ലൈഫ് എത്ര നല്ലതാ, ഇക്ക എത്ര സപ്പോർട്ടീവാ, എൻ്റെ ലൈഫ് ഇങ്ങനെയല്ല, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഒരു പക്ഷേ നാട്ടിൽ ജോലി ചെയ്യണ ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്നും കൂടെ നിൽക്കാൻ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നുണ്ടാവില്ല കേട്ടോ. കാരണം അവർക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടല്ലേ പോവുക. അപ്പോൾ അവർക്കും അവരുടേതായ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ലൈഫായിട്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളത്. ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റുള്ളവരുടെ ലൈഫിനേക്കാളും അടിപൊളിയായിരിക്കും. അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് വിലയിരുത്തരുത് കേട്ടോ. ഭൂരിഭാഗം ഞാൻ ഉൾപ്പെടെ എല്ലാ വ്ളോഗേഴ്സും നമ്മുടെ സന്തോഷങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുള്ളൂ. ഒരിക്കലും നമ്മുടെ സങ്കടങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഷെയർ ചെയ്യൂല. അപ്പോൾ ഒരിക്കലും വീഡിയോ കണ്ടിട്ട് നമ്മൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളി ലൈഫാണെന്ന് ആരും വിചാരിക്കണ്ട. എന്ന് വെച്ചിട്ട് എൻ്റെ ലൈഫിൽ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതല്ല കേട്ടോ. പൊതുവേ ചിലരൊക്കെ അങ്ങനെയാണല്ലോ, വീഡിയോസ് കാണുമ്പോൾ ആ ഒരു നല്ല വശം മാത്രം കാണുമ്പോൾ വിചാരിക്കും. അപ്പോൾ അത് ചിന്തിച്ചിട്ട് നമ്മുടെ ലൈഫ് അത്ര പോരല്ലോ എന്നൊക്കെ കരുതി വിഷമിച്ചിരിക്കണം ഒരുപാട് പേരുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരുപാട് മെസ്സേജൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതിനിടക്ക് മക്കൾ മദ്രസൊക്കെ വിട്ടെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബസ് വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മിനുക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടിയിട്ടാണ് മദ്രസയിൽ പോവുക. പിന്നെ മദ്രസ വിട്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടൈം മാത്രമേ ഉള്ളിട്ടുണ്ടാവുക. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് ഇടക്ക് ചിലപ്പോൾ കണ്ണെഴുതാനൊന്നും സമയം കിട്ടൂല. നൈഷുമാക്കാണെങ്കിൽ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോവാനാണ് കേട്ടോ ഇഷ്ടം. സ്കൂളിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ. പൊതുവേ ലിപ്സ്റ്റിക് ഞാൻ കുട്ടികൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ ചില സമയത്ത് ഒരിക്കൽ കാണുമ്പോൾ ഇടാനൊരാഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണില്ല എന്ന് ഉള്ളതുകൊണ്ട് ഉപ്പച്ചിനെ കൊണ്ട് അതൊക്കെ എടുത്ത് ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നൈശുക്കുട്ടി. നൈശുക്കുട്ടിക്ക് പിന്നെ കുറച്ച് ഒരുക്കങ്ങൾ കൂടുതലാണ്. അനുക്കുട്ടി പിന്നെ പാവട്ടോ, അവളെ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. ബസ്സിൻ്റെ ഹോണടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ മൂന്നാൾക്കും ഭയങ്കര വെപ്രാളാണ് കേട്ടോ. അത് വരെ അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നിന്ന് പിന്നെ ആ പോകാൻ ടൈമിൽ ഷൂ കുത്തി കയറ്റണമൊക്കെ ഒരു തിരക്കായിരിക്കും.
ഒരു യുദ്ധം കഴിഞ്ഞ് മക്കള് സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പതാ ഞാനും ഇക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാല് പിന്നെ മിക്കവാറും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിട്ട് പുറത്തു പോകും. അപ്പൊ ഇന്നിപ്പോ ഇക്കാക്ക് കണ്ണ് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പോകാനുണ്ട്. ഇക്കാക്ക് ലോങ് സൈറ്റ് പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി, കുറച്ച് വൈകിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു വന്ന് പിന്നെ മക്കൾക്ക് ഇന്ന് അടപ്രഥമന് വേണമെന്ന് പറഞ്ഞിട്ടോ പോയിട്ടുണ്ടായിരുന്നത് സോനു. ഇതിപ്പോൾ ഞാൻ പെരുന്നാളിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള അടയിരുന്നു. അപ്പം അന്ന് ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കിയത് കാരണം പായസം ഉണ്ടാക്കിയില്ല. അപ്പം അത് ബാക്കിയുള്ളത് ഇന്നിപ്പോൾ മക്കൾക്ക് അടപ്രഥമനാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പഞ്ചസാരയൊക്കെ കാരമലൈസ് ചെയ്തിട്ട് കുക്കറിലാണ് ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്ര ഞാൻ വിചാരിച്ച അത്ര അടിപൊളിയായിട്ട് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും കാണിക്കണില്ല. ഈ ഒരു അടപ്രഥമന് ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ ഈ സദ്യകളിലൊക്കെ പുറത്ത് ഹോട്ടലിൽ നിന്ന് കഴിക്കണമാണെങ്കിലും പിന്നെ നമ്മൾ ഓണസദ്യക്ക് നമ്മളെടുത്ത ഹിന്ദുസിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അവർ തരുന്ന ആ ഒരു അടപ്രഥമൻ്റെ അടുക്ക് ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ആവാറില്ല. ഇപ്രാവശ്യത്തെ ഞാൻ എന്താണെങ്കിലും അടിപൊളിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ എവിടെയോ എനിക്ക് പണി പാളിട്ടോ. പുറത്തൊക്കെ പോയി വന്ന് ഇക്കവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം ഇനി മക്കൾ വരുമ്പോഴേക്കും അടപ്രഥമന് സെറ്റാക്കട്ടെ. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് ഇവിടെയാണ് കേട്ടോ. ഞാൻ ആ പാലും അടയും കൂടെ ഒരുമിച്ച് കുക്കറിൽ വിസിലടുപ്പിച്ച് വേവിച്ചപ്പോൾ അത് പാലിങ്ങനെ പിരിഞ്ഞ പോലെ, അതാണ് പ്രശ്നമായത് എന്നാണ് തോന്നുന്നത്. ഞാനങ്ങനെ അധികം അടപ്രഥമനൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ ഉണ്ടാക്കിയാലും അത് അങ്ങോട്ട് ശരിയായി വരാറുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും ആകെ ലൈഫിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഈ അടപ്രഥമന് നല്ല കട്ടിക്ക് അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അടപ്രഥമനൊക്കെ റെഡിയായിട്ടുണ്ട്. കാണാൻ ആ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ടേസ്റ്റ് വൈസ് ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണ അത്ര അടിപൊളിയായിട്ടില്ല. കേട്ടോ, വന്ന് കയറുമ്പോൾ തന്നെ അടപ്പായസം ആയോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ സോനു വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ മക്കൾ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് റോട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഉപ്പച്ചി ഉറങ്ങിയിരുന്നു. അങ്ങനെ ആ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ആൺകുട്ടിക്ക് പിന്നെ മധുരത്തിനോടൊന്നും വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. നെയ്ഷൂനും സോനുവിൻ്റെ അത്രയും ഇഷ്ടമൊന്നുമില്ല. സോനുവിനാണ് കേട്ടോ ഇവിടെ മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾ. അനുക്കുട്ടി നൈഷൊക്കെ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതൊരിക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒന്നല്ലാത്തതുകൊണ്ട് പിന്നെ കുളിക്കാനൊക്കെ ഉള്ളൊരു ക്ഷമ ഉണ്ടായിരുന്നു. പക്ഷേ സോനുട്ടി കുളിക്കാനൊന്നുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓൻക്ക് ആ പായസം കുടിച്ചേ തീരുള്ളൂ. അനുക്കുട്ടീൻ്റെ മുഖം കണ്ടില്ലേ, ഓൾക്ക് അത് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ അനുവിന് മധുരമുള്ള ഒന്നും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. പായസം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ വൈകിട്ട് പിന്നെ ഞാൻ ചായ ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദാ വൈകുന്നേരം മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇനി ഒന്ന് പുറത്തു പോകണം. അപ്പോൾ തറവാട്ടിലും ഉപ്പിനിക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.